സി പി എമ്മുമായി സഹകരിക്കാനുള്ള സന്നദ്ധത ചില മുസ്ലിം ലീഗ് നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അറിയിച്ചിരുന്നു എന്ന വിവാദ വെളിപ്പെടുത്തലുമായി സി പി എം പാർട്ടി രേഖ മാധ്യമങ്ങളിൽ പുറത്തായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തി പാർട്ടി ഏറ്റെടുക്കേണ്ടതും തിരുത്തേണ്ടതുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആ രേഖയിലാണ് മുസ്ലിം ലീഗ് ബന്ധമുള്ളതെന്ന് മാതൃഭൂമി ദിനപത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിലെ മതേതര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളുമായി സി പി എം പുലർത്തി വന്ന ബന്ധം ആ വിഭാഗത്തിനുള്ളിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശദീകരിക്കുന്നിടത്താണ് ലീഗ് നേതാക്കളുടെ അന്നത്തെ സഹകരണ മനസ്സ് വെളിപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ബെൽറ്റുകളിൽ സി പി എമ്മിന് പക്ഷേ പിന്നീട് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. പ്രതീക്ഷിച്ചിരുന്ന സി പി എം അനുകൂല സമുദായ വോട്ടുകൾ പോലും ലഭിച്ചില്ല. മഹലുകളുടെ നേരിട്ടുള്ള ആഹ്വാനത്തിലാണ് ഈ സമുദായ വോട്ടുകൾ സി പി എമ്മിനെതിരെ യു ഡി എഫിലേക്ക് മറിഞ്ഞത്. തിരുവനന്തപുരത്തെ സി പി ഐ സ്ഥാനാർത്ഥി തോൽക്കാൻ കാരണവും തീരദേശത്തോട് ചേർന്ന മഹലുകളിൽ നിന്നും യു ഡി എഫിന് മാത്രം വോട്ട് ചെയ്യാൻ നൽകിയ കടുത്ത ആഹ്വാനവുമായിരുന്നു. അത് പിന്നീട് വ്യക്തമാവുകയും ചെയ്തു. സി പി എമ്മിന് ചില മുസ്ലിം ലീഗ് നേതാക്കൾ നൽകിയ ഉറപ്പ് അവർക്ക് പാലിക്കാനായില്ല എന്ന് ചുരുക്കാം. അല്ലെങ്കിൽ സി പി എമ്മിന് ആ ഉറപ്പുകൾ കാത്തു സൂക്ഷിക്കാനുമായില്ല. ആ ഉറപ്പുകൾ നടക്കാതായതോടെ ഇടത് സ്ഥാനാർത്ഥികളുടെ വിജയവും യാഥാർത്ഥ്യമായില്ല. സമസ്തയ്ക്കൊപ്പം മുസ്ലിം ലീഗ് നേതാക്കളും സി പി എമ്മിന് ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു എന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സമസ്ത ഇടഞ്ഞാണ് നിന്നത് മുസ്ലിം ലീഗിനോട്. പക്ഷേ അവർ സമുദായത്തിനൊപ്പമായിരുന്നു. അതാണ് യു ഡി എഫിനൊരു പിടിവള്ളിയായത്. മുസ്ലിം ലീഗിനോട് സമസ്തയിലെ ഒരു വിഭാഗം ഇടഞ്ഞു നിന്നെങ്കിലും ആ നേതാക്കളെ അടക്കം അനുനയിപ്പിക്കാനും അവർ സി പി എം ബെൽറ്റുകളിലേക്ക് പോകാതിരിക്കാനുമുള്ള എല്ലാ നടപടികളും സമുദായം കൈക്കൊണ്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏകീകൃത സിവിൽ കോഡ്, പലസ്തീൻ ഐക്യദാർഢ്യം എന്നിവയിൽ സി പി ഐ നടത്തിയ പരിപാടികളിൽ മുസ്ലിം ലീഗിനെ നേരിട്ട് ക്ഷണിച്ചത് രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. പിന്നീട് ലീഗാക്ഷണം നിരസിച്ചു. ലീഗിനെ മതേതര പാർട്ടിക്ക് കൊണ്ടുള്ള സി പി ഐ നേതാക്കളുടെ പ്രസ്താവനയും ആ ഘട്ടത്തിൽ ഘട്ടംഘട്ടമായി ഉണ്ടായി. ലീഗ് എൽ ഡി എഫിനോട് അടുക്കുന്നു എന്ന ചർച്ചകൾക്കാണ് ഇത് വഴിവെച്ചത്. അപ്പോഴാണ് ലീഗ് നേതൃത്വവും സമുദായവും അപകടം മനസ്സിലാക്കിയത്. കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലും ലീഗിലെ ഒരു വിഭാഗ നേതാക്കളുടെ എതിർപ്പുമാണ് ഈ സഹകരണത്തിന് തടസ്സമായതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഇത് ശരിവെക്കുന്ന വെളിപ്പെടുത്തലാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പാർട്ടി രേഖയിലുള്ളത്. രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിന് എന്തുകൊണ്ട് വോട്ട് ശതമാനം നിലനിർത്താനായില്ല എന്ന് വെളിപ്പെടുത്തുന്ന പാർട്ടി രേഖയാണിത്. മുസ്ലിം വിഭാഗങ്ങളിൽ പൊതുവെ ഉണ്ടായിട്ടുള്ള മാറ്റം ലീഗ് അണികളെയും സ്വാധീനിച്ചിട്ടുണ്ട്. അത് സി പി എമ്മിന് അനുകൂലമാണ് എന്നതായിരുന്നു അന്നത്തെ വിലയിരുത്തൽ. പക്ഷേ അത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ പാളിപ്പോയി. ലീഗ് വിഭാഗങ്ങളിൽ സി പി എമ്മിനോടുള്ള അംഗീകാരം ശക്തിപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ ലീഗ് നേതൃത്വം അപകടം മനസ്സിലാക്കി സി പി എമ്മിനെതിരെ ജമാഅത്തെ ഇസ്ലാമി, എസ് ഡി പി ഐ തുടങ്ങിയ തീവ്ര വിഭാഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്താൻ തുടങ്ങി എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ സംവിധാനം അവർക്കായി പലയിടത്തും പ്രവർത്തിച്ചു. മുസ്ലിം ജനവിഭാഗത്തിലെ സ്ത്രീകൾ സി പി എമ്മിനെതിരെ പ്രവർത്തിക്കുന്നതിന് ഇടപെട്ടതും ജമാഅത്തെ ഇസ്ലാമിയാണ് പ്രധാനമായെന്ന് പാർട്ടി രേഖയിൽ പറയുന്നു. കണ്ണൂരിൽ സി പി എം നടത്തിയ എം വി രാഘവൻ അനുസ്മരണത്തിലും ലീഗ് നേതാക്കളെ ക്ഷണിച്ചിരുന്നു. കേരള ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനവും സി പി എം ലീഗിന് നൽകി ആദരിച്ചിരുന്നു. സി പി എം കോഴിക്കോട് നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ക്ഷണിച്ചാൽ പങ്കെടുക്കാമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ അന്ന് പ്രഖ്യാപിച്ചത് ഏറെ വിവാദമായി. ഒടുവിൽ ലീഗ് ഈ ക്ഷണം നിരസിച്ചു. ലീഗിലെ മിതവാദികളായ ചില നേതാക്കളാണ് സി പി എം അനുകൂല നിലപാടുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ മുന്നോട്ട് പോയത് എന്നാണ് സൂചനകൾ. പക്ഷേ ഒടുവിൽ സമുദായം ഇടപെട്ട് ലീഗ് നേതാക്കളെ കൊണ്ട് അവരുടെ നിലപാടുകൾ തിരുത്തിക്കുകയായിരുന്നു. എന്തായാലും സി പി എമ്മിന് എങ്ങനെ ഇത്തവണ തിരിച്ചടി കിട്ടി എന്ന് വളരെ വ്യക്തമായി പറയുന്നതാണ് ഈ രേഖ.